അതൊരു സേവനമാണ്, വലിയൊരു സേവന മാർഗമായിട്ട് കണക്കാക്കുന്നത് ഇന്ത്യയിൽ വളരെ രീതിയിൽ മുന്നോട്ട് പോകുന്നു. ഇവിടെ അതിന്റെ എന്തെങ്കിലും ശാഖകൾ തുടങ്ങാനോ അല്ലെങ്കിൽ ഇവിടെ ഞങ്ങളെ പോലുള്ള ആൾക്കാർക്ക് പ്രവാസികൾക്ക് ഇത് അനുഭവിക്കാൻ ഒരു അവസരം ഉണ്ടാകുമോ അടുത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? മരുന്നുകളെല്ലാം തന്നെ ഇവിടെ കൊണ്ടുവന്നൊരു പൂർണ്ണമായ ചികിത്സാ പദ്ധതി ഇന്ത്യയുടെ വൈദ്യശാസ്ത്ര ശാഖകളുടേത് ഇവിടെ നടപ്പിലാക്കാൻ കഴിയുന്നൊരു കാലഘട്ടത്തിലേക്ക് നമ്മൾ വന്നില്ല. പക്ഷേ സമീപഭാവിയിൽ ഇന്ത്യയുടെ ഇന്ന് കാണുന്ന എല്ലാ സംവിധാനങ്ങളെ ലോകം അംഗീകരിക്കാൻ തുടങ്ങിയ സ്ഥിതിക്ക് സമീപഭാവിയിൽ നമ്മുടെ ചികിത്സാ സമ്പ്രദായത്തെ ലോകത്തിന് അംഗീകരിക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് എല്ലാ മരുന്നുകളും കൊണ്ടുവരാൻ കഴിയും. പക്ഷേങ്കിലും ഭാഗികമായ മരുന്നുകൾ ഇപ്പോൾ ഇവിടെ കൊണ്ടുവരാനുള്ള സംവിധാനങ്ങളുണ്ട്. നമുക്ക് എക്സ്റ്റേണലായിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകളും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കൊണ്ടുവരാം. അപ്പോൾ ആ മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ചികിത്സയെ ഇപ്പോൾ തന്നെ നമുക്ക് നടപ്പിലാക്കാൻ കഴിയും. അപ്പോൾ എൻ്റെ ഈ ഒരു സന്ദർശന സ്വാമിയുടെയൊക്കെ സന്ദർശന വേളയിൽ ഞങ്ങൾ ഇപ്പോൾ ഞങ്ങൾക്കിവിടെ ഒന്ന് ഒറ്റയ്ക്ക് തുടങ്ങാൻ കഴിയില്ല. ഞങ്ങൾക്ക് കുറച്ച് സഹായങ്ങൾ ആവശ്യമുണ്ട് ഇതുമായി ബന്ധപ്പെട്ടവരുടെ. ഇതിന് ഗവൺമെൻറ് തലത്തിൽ നിന്നുള്ള പേപ്പർ വർക്കുകൾ, ലൈസൻ വർക്കുകൾ, കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. പിന്നെ ഒരു ചെറിയ രീതിയിലൊരു ഒരു നമ്മളിന്നിപ്പോൾ ഇവിടെ പല സ്ഥലങ്ങളിലും കാണുന്നത് പോലുള്ള ഒരു റൂമുകളിലൊക്കെ നടക്കുന്ന ഉഴിച്ചിൽ കേന്ദ്ര അല്ലെങ്കിൽ മസാജ് സെൻ്ററുകൾ പോലുള്ള ഒരു കൺസെപ്റ്റിലൊരു ഇന്ത്യയുടെ ചികിത്സയെ കൊണ്ടുവന്ന് തളച്ചിടാനുള്ള ഒരു ആഗ്രഹം ഞങ്ങൾക്കില്ല. അപ്പോൾ ഒരു നല്ല രീതിയിലുള്ള ഒരു ചികിത്സാ കേന്ദ്രം തുടങ്ങണമെങ്കിൽ അതിന് സമൂഹത്തിൽ നിന്നുള്ള നല്ലൊരു ഒരു സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അതിന് നമ്മളിവിടെ പ്രവാസി ലോകത്തിലുള്ള പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിലെ പ്രവാസികളിലെ പ്രമുഖരായ എല്ലാവരോടും തന്നെ കഴിഞ്ഞൊരു പല സന്ദർശന വേളകളിലും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ഇപ്പോൾ ഈ സന്ദർശന വേളയിൽ അതിനകത്ത് ഒരു നല്ലൊരു ഫലം കാണുന്ന രീതിയിൽ തന്നെ നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ട്. സേവനങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് കുറച്ച് ഉദാഹരണങ്ങൾ തരാമോ? ഇപ്പൊ ആശുപത്രികളുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോ അറിയാനൊരു ആഗ്രഹമാണ്. നമ്മളെ സംബന്ധിച്ച് രണ്ട് രീതിയിലാണ് നമ്മൾ ഈ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നത്. ഞങ്ങളുടെ ചികിത്സാ സമ്പ്രദായങ്ങളിൽ സൗജന്യമായ ചികിത്സാ പദ്ധതികളുണ്ട്. അതോടൊപ്പം തന്നെ അപ്പോൾ സമൂഹത്തിലെ കുറച്ച് ഉന്നതരായ വ്യക്തികൾ അല്ലെങ്കിൽ സമൂഹത്തിൽ നമുക്ക് ഒരു പൈസ തന്ന് ഈ ചികിത്സ ചെയ്യാൻ കഴിയുന്ന ഒരു വലിയ സമൂഹം ഇവിടെ ഉണ്ട് അല്ലേ. മിഡിൽ ക്ലാസ്സും അപ്പർ ക്ലാസ്സും ആയിട്ടുള്ള വലിയൊരു സൊസൈറ്റി ഉണ്ട്. അപ്പോൾ അവരുടെ ചികിത്സയിൽ നിന്ന് വരുന്ന ആ ലാഭം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സാധാരണക്കാരനെ ചികിത്സിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട എല്ലാ കേന്ദ്രങ്ങളിലും ശാന്തിഗിരിയുടെ ചികിത്സാ കേന്ദ്രങ്ങളുണ്ട്. ആയുർവേദ സിദ്ധ ആശുപത്രികളും ആശുപത്രികൾ അതിൻ്റെ ഹെറിറ്റേജുകൾ പോലുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഓർഗാനിക് ഫാമിംഗ്, പിന്നെ അതുപോലെ ജനറ്റിക് മോഡിഫൈഡ് ഫാമിംഗ്, ആദ്യമായിട്ടാണ് നാച്ചുറൽ ഫാമിംഗ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് കേൾക്കുന്നത്. എന്താണ് ഈ നാച്ചുറൽ ഫാമിംഗ്? നമ്മളിപ്പോൾ കഴിഞ്ഞ ഈ പതിറ്റാണ്ടിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ടത് ബയോ ഫാമിങ്ങിനെ കുറിച്ചാണ്. ഓർഗാനിക് ഫാമിംഗ്, അതായത് രാസവസ്തുക്കളില്ലാത്ത കൃഷി രീതി. അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു 10 വർഷത്തിൽ നമ്മുടെ ഇന്ത്യയിലെടുക്കാമെങ്കിൽ തന്നെ ഇന്ത്യയിലെ മനുഷ്യർക്ക് ഏറ്റവും കൂടുതൽ ക്യാൻസർ പോലുള്ള ജനിതകമായ രോഗങ്ങളുടെ എണ്ണം വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ തൈറോയിഡ് പോലുള്ള സംഭവങ്ങൾ, ഡയബറ്റിക്ക്, അതുപോലെ തന്നെ മെൻ്റലി ഉള്ള പ്രശ്നങ്ങൾ, ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടത് ക്യാൻസറസ് പോലുള്ള അസുഖങ്ങളാണ്, ക്യാൻസർ പോലുള്ള രോഗങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള രോഗങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ടാക്കിയിരിക്കുന്ന ഒരു കുടുംബങ്ങളിലുണ്ടാക്കിയിരിക്കുന്ന ഒരു ഇമ്പാക്റ്റ്, അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ചെറുതല്ല. കാരണം ഈ പിന്നെ എത്രയോ പേരുടെ ജീവിതം വഴിമുട്ടി നിൽക്കുകയാണ് ഈ ഒരു രോഗത്തിലൂടെ. പലർക്കും ചികിത്സിക്കാനുള്ള സാമ്പത്തികമായ സാഹചര്യങ്ങൾ. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ കേരള സമൂഹം മനസ്സിലാക്കിയ ഏറ്റവും വലിയൊരു കാര്യം നമ്മൾ കഴിച്ച ഭക്ഷണത്തിലൂടെയാണ് ഇതെല്ലാം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ കേരളത്തിലുള്ളവരൊന്നും അധികം എയർ കണ്ടീഷണർ ഉപയോഗിക്കുന്നില്ല. വലിയൊരു ഹെക്റ്റിക്, വലിയൊരു ഭയങ്കര ഒരു ഹൊറിബിളായിട്ടുള്ള ക്ലൈമറ്റിലല്ല നമ്മൾ ജീവിക്കുന്നത്. നല്ല ഒരു ട്രോപ്പിക്കലായിട്ടുള്ള ക്ലൈമറ്റ് ജീവിക്കുന്നവരാണ് നമ്മളെല്ലാവരും. പക്ഷേ നമുക്ക് കേരളത്തിൽ തന്നെ വളരെയധികം ക്യാൻസർ രോഗികളുടെ എണ്ണം കൂടി. നിങ്ങളൊരു സ്ഥലത്ത് പോയി കൃഷി ചെയ്തു, അത് കഴിഞ്ഞ് ഈ കൃഷിയെ മൊത്തം നമ്മൾ വിളവെടുത്തിട്ട് നശിപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ ഒന്നും ഉണ്ടാകുന്നില്ല അല്ലേ. പക്ഷേ നമ്മളങ്ങനെയല്ല, നമ്മളൊരു ഒരു പ്രദേശമെടുത്ത്. അപ്പോൾ ശാന്തിഗിരിയിലേക്ക് നിങ്ങൾ കടന്നു വന്നാൽ ഇപ്പോഴും നിങ്ങൾക്ക് ശാന്തിഗിരിക്ക് അതൊരു ഫോറസ്റ്റ് കാണാൻ കഴിയും. ഈ ഫോറസ്റ്റ് ഞങ്ങൾ ഉണ്ടാക്കിയതല്ല. ശാന്തിഗിരിയിൽ ഞങ്ങൾ കുറേ മരങ്ങൾ നട്ടു, കുറേ ഹെർബ്സ് നട്ടു. ഇന്നതൊരു കാവ് പോലെയോ വലിയൊരു കാട് പോലെ ആയത് മാറി. ശാന്തിഗിരിയുടെ ആശുപത്രിയിലേക്ക് കടന്നു വന്നാൽ നിങ്ങളൊരു കാട്ടിനകത്തോടെയായിരിക്കും അവിടെ കയറി വരുന്നത്. അപ്പോൾ അവിടെ നമ്മളൊന്നും വളമിടുകയൊന്നും വേണ്ട, അവിടെ വേണ്ട ചെടികളും മരങ്ങളും എല്ലാം വളരുന്നുണ്ട്. ഇപ്പം നിങ്ങൾ അവിടെ കൊണ്ടൊരു സാധനം കൃഷി ചെയ്താൽ അതിന് ഭയങ്കര വിളവ് കിട്ടും. അപ്പോൾ അതിനെ ഒരിക്കലും നമുക്കൊരു ഒരു വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഓർഗാനിക് ഫാമിംഗ് എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് നമ്മുടെ കൃഷിയിലൂടെ നമുക്ക് വേണ്ടുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ മാത്രമല്ല ഈ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ നിലനിർത്താൻ വേണ്ടുന്ന, അതിൻ്റെ ഒരു ബാലൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടുന്ന ഒരു പ്രകൃതിയെയും കൂടെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് നാച്ചുറൽ ഫാമിങ്ങിലൂടെ ശാന്തിഗിരി ഉദ്ദേശിക്കുന്നത്. ഞങ്ങളൊരു സുഹൃത്ത്, ശാന്തിഗിരിയുമായി വളരെ അനുഭവമുള്ള ഞങ്ങളൊരു സുഹൃത്തിന് അലൈൻ എന്ന് പറയുന്ന ഗൾഫിലെ ഒരു രാജ്യത്തൊരു വളരെ വലിയൊരു കൃഷി ചെയ്യുന്നുണ്ട്.
അപ്പോൾ എൻ്റെ ജീവിതത്തിൽ അനുഭവപ്പെട്ട ഏറ്റവും വലിയൊരു കാര്യം അതൊരു മരുഭൂമിയാണ്. പക്ഷെ അദ്ദേഹം പോയി ഇന്ത്യയിലുള്ള കുറേ മരങ്ങളൊക്കെ ഞാൻ അദ്ദേഹം കൊണ്ടുപോയി അവിടെ നടുകയൊക്കെ ചെയ്ത സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ മരങ്ങൾ നമ്മുടെ നാട്ടിലുള്ള പോലെ ആ മരുഭൂമിയിൽ വളരാൻ തുടങ്ങി. അവിടെ പാമ്പുകളും നമ്മുടെ നാട്ടിലുള്ള സസ്യ വൃക്ഷ ജന്തുജാലങ്ങളും ഉണ്ടാകാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ എങ്ങനത്തെ പ്രകൃതിയെ സൃഷ്ടിക്കുന്നുവോ അതുപോലുള്ള ഒരു ആവാസ വ്യവസ്ഥ ജീവ വ്യവസ്ഥ അവിടെ സൃഷ്ടിക്കപ്പെടുകയാണ്. അപ്പോൾ ശാന്തിഗിരി ഒരു നാച്ചുറൽ ഫാമിങ്ങിലൂടെ ഉദ്ദേശിക്കുന്നത് മനുഷ്യന് മാത്രം ഭക്ഷണം കഴിക്കാനുള്ള ഒരു കൃഷിരീതി മാത്രമല്ല ഇവിടുത്തെ ജന്തു ജീവ സസ്യജാലങ്ങൾക്ക് ആരോഗ്യപരമായി ഹെൽത്തി ആയിട്ട് ഗ്രോ ചെയ്യാനുള്ള ഒരു പ്രകൃതിയെ കൂടി സൃഷ്ടിക്കുക എന്നുള്ളതാണ് നാച്ചുറൽ ഫാമിംഗ് എന്ന കൺസെപ്റ്റിലൂടെ ശാന്തിഗിരി ഉദ്ദേശിക്കുന്നത്. ശാന്തിഗിരി ആശ്രമത്തെ കുറിച്ചൊക്കെ നമ്മുടെ സേവനങ്ങളെ കുറിച്ചൊക്കെ മനസ്സിലായി. ഇനി നമുക്കറിയാനുള്ളത് പഠനശാലയെ കുറിച്ചാണ്. അതിന് വെണ്ടക്കൽ വിസ്മയം എന്നൊക്കെ വിശേഷിപ്പിച്ച് കണ്ടിട്ടുണ്ട്. അതിനെ കുറിച്ചൊന്ന് പറയുകയാണെങ്കിൽ വളരെ നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. അതിനെ കുറിച്ച് 10-12 വർഷത്തോളം അതിൻ്റെ ഇതിനു വേണ്ടി ഒരുപാട് ആൾക്കാർ പണിയെടുത്തു പണിയെടുത്ത് ഈ അടുത്താണെന്നുള്ളത് അല്ലേ? 2010 മറ്റാണ് അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. ഇതിൻ്റെ ഒരു നിർമ്മാണം രണ്ടായിരത്തിലാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ശാന്തിഗിരി ആശ്രമ സ്ഥാപക ഗുരു നവജ്യോതി ശ്രീ കരുണാകര ഗുരു. ഗുരുവിൻ്റെ ഭൗതിക ശരീരം സൂക്ഷിച്ചിരിക്കുന്നത് ഈ താമര പഠനശാലയിലാണ്. ശിഷ്യപൂജിത ജനനി അമൃതജ്ഞാന തപസ്വിനി എന്ന് പറയുന്ന അതിൻ്റെ ആദ്യ ഗുരുസ്ഥാനിയെയാണ് ആശ്രമത്തിൻ്റെ ആത്മീയമായ നേതൃത്വം കൊടുക്കുന്നത്, സ്പിരിച്വൽ ഹെഡ്. അപ്പോൾ ആ ജനനിയുടെ ഒരു സ്വപ്ന ദർശനത്തിൽ കിട്ടിയ രൂപമാണ് ഈ വെണ്ണക്കൽ താമര എന്ന് പറയുന്നത്, വെള്ളത്താമര. അപ്പോൾ ആ ഗുരുവിൻ്റെ പഠനശാല എങ്ങനെ ഉണ്ടാകണമെന്ന ആശ്രമ പരമ്പരയുടെ ചിന്ത, ആശ്രമത്തിലെ പ്രധാനപ്പെട്ട ആൾക്കാരുടെ ചിന്തയിൽ, അപ്പോൾ നമ്മൾ സ്വാഭാവികമായും ഗുരുസ്ഥാനീയനോട് ചോദിക്കും എങ്ങനെ വേണം. അപ്പോൾ അതൊരു വെണ്ണക്കൽ താമരയായിരിക്കണം. അപ്പോൾ ആ ഒരു ചിന്തയാണ് പിന്നീട് ഈ ഒരു വെണ്ണക്കൽ താമരയിലേക്ക് വന്നത്. പക്ഷേ ഈ താമര റിയലായിട്ടുള്ള ഒരു താമരയാണത്. ഒറിജിനൽ ലോട്ടസിൻ്റെ ഒരു ഷേപ്പിലാണ് അതിൻ്റെ ഒരു നിർമ്മാണം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ മാർബിളൊക്കെ പതിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. അതിൻ്റെ ആ കർവ് ഷേപ്പിലൊക്കെ മാർബിൾ പതിക്കുക, അപ്പോൾ അതിനൊക്കെയുള്ള ടെക്നോളജി സത്യത്തിൽ ഒരു ഇന്നവേറ്റീവായിട്ട് തന്നെ വികസിപ്പിച്ചെടുക്കേണ്ടി വന്നു ഇതിനു വേണ്ടി. അപ്പോൾ ശാന്തിഗിരിയിലെ കുറേയേറെ എഞ്ചിനീയർമാർ അതിനുവേണ്ടി പണിയെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഓരോ ഘട്ടത്തിലും അത് എങ്ങനെ ചെയ്യണമെന്നത് ആ ആത്മീയ അനുഭവത്തിലുള്ള ഒരു ഗുരുസ്ഥാനിയൻ്റെ ഒരു ഡയറക്റ്റുള്ള ഒരു ശില്പചാതുര്യത അല്ലെങ്കിൽ ഒരു നേതൃത്വമാണ്. അതിൻ്റെ ഓരോ വരയിൽ പോലും അദ്ദേഹം പറയുന്ന വരെയാണ് നമ്മൾ വരയ്ക്കുന്നത്. അതിൻ്റെ ഒരു സെൻറ്ററായിട്ടുള്ള സ്ഥലത്താണ്, അതിൻ്റെ മധ്യഭാഗത്താണ് ഗുരുവിൻ്റെ ഒരു ഭൗതിക ശരീരം സൂക്ഷിച്ചത്. അവിടെ ഇന്ന് ഗുരുവിൻ്റെ ഒരു 10 പടിയുടെ മുകളിൽ 10 സ്റ്റെപ്പിൻ്റെ മുകളിൽ ഗുരുവിൻ്റെ ഒരു സ്വർണ്ണ രൂപം പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അതൊരു താമര മൊട്ടിനകത്താണ് ഗുരുവിൻ്റെ, അതൊരു ഒരു തടിയിൽ തീർത്ത ഒരു അതുതന്നെ അതൊരു വിസ്മയമാണ്. ഒരു കവചത്തിനകത്താണ് ഈ ഗുരുവിൻ്റെ സ്വർണ്ണ രൂപം പ്രതിഷ്ഠിച്ചത്.